ഗുഡ് മോർണിംഗ്. ഇപ്പം രാവിലെ 5:15 കഴിഞ്ഞിട്ടുണ്ട്. പതുക്കെ പരമ്പരാന്ന് നേരം വെളുക്കുന്നേ ഇല്ല കേട്ടോ. ഞാൻ രാവിലെ എണ്ണിട്ട് പതിവ് പോലെ ഇതേ ബ്രഷ് ചെയ്യാണ്. അതിന് മുമ്പ് തന്നെ ഫേസ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര ടൈറ്റായിട്ടുള്ള സ്കെഡ്യൂളുള്ള ദിവസമാണ്. പടപടയെന്ന് ഓടണം, ഫുൾ പരിപാടികളാണ്. നേരെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ചു, പതിവ് പോലെ പൊടിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നേരെ ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് ചായ കുടിക്കാനായിട്ട് പാത്രം എടുത്തു. ഇതാണ് പിങ്കി മോൾ, പുതിയതായിട്ട് വന്ന ആളാണ്. കുറച്ച് ഞാൻ ചായ കുടിക്കുമ്പോൾ എല്ലാവരും പറയും ചേച്ചി ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. പക്ഷെ എന്ത് ചെയ്യാം, എനിക്ക് ഇത്രയും ചായ കുടിക്കണം. ഇത്രയാണ് ഞാൻ നോർമലി ഷുഗർ ഇടുക കേട്ടോ. എൻ്റെ ഒരു ഫുൾ ഗ്ലാസ് ചായയിൽ അത് ബ്രൗൺ ഷുഗറാണ് ഇടുന്നത്. എന്താ നേരം വെളുക്കണേ ഉള്ളൂ. ഇനി കുറച്ച് ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. യെസ്, ഇനി ഇവിടെ പോയി നിന്ന് കുറച്ച് നേരം സുപ്രഭാതം കേൾക്കും, ചായ കുടിക്കും. അതാണ് എൻ്റെ രാവിലത്തെ പരിപാടി. ഇന്ന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. നേരെ പോയി മുറ്റടിച്ചു, നേരെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചൊരു മുടിയിൽ കുറച്ച് വേർപ്പുണ്ട്, അതാറണം. എന്നിട്ട് കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഫുള്ളായിട്ട് കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാനായിട്ട്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡെർമാ കോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. ഷീറ്റ് മാസ്ക് ആണ്. അതിൽ 5 ഷീറ്റ് മാസ്ക് ഉണ്ട്. അപ്പോൾ ഡെർമാ കോ, അതായത് നമ്മൾ ഏത് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡെർമാ കോൻ്റെ സൈറ്റിൽ പോകുവാണെങ്കിൽ നോ യുവർ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, സ്കിൻ ടൈപ്പ് അസസ്മെൻറ്റ് ടെസ്റ്റ്. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഡെർമാ കോ എല്ലാം ഡെർമറ്റോളജിസ്റ്റിൻ്റെ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സേഫാണ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ഫ്രാഗ്രൻസ് ഇല്ല. ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം, എന്നാലാണ് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു 5 ഷീറ്റ് മാസ്ക് ആണ്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കോജിക് ആൻഡ് ആബ്യൂട്ടിൻ ഷീറ്റ് മാസ്ക് ആണ്. ഇത് എസ്പെഷ്യലി ഫോർ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഡാർക്ക് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് വന്നിട്ട് AHA and BHA ഷീറ്റ് മാസ്ക് ആണ്. അതായത് ക്ലിയർ സ്മൂത്ത് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് കൊളാജൻ ആൻഡ് പെപ്റ്റൈഡ് ഷീറ്റ് മാസ്ക്, അറിയാം ഭയങ്കര പ്ലംപ് ആൻഡ് ടൈറ്റ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് വന്നിട്ട് സാലിസിലിക് ആസിഡ് ഷീറ്റ് മാസ്ക് ആണ്, ആക്റ്റീവ് ആക്നെയ്ക്ക് വേണ്ടിയുള്ളത്. ആൻഡ് അടുത്തത് നിയാസിനമൈഡ് ഷീറ്റ് മാസ്ക് ആണ്, ആക്നെ മാർക്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഉണ്ട്. പിന്നെ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എന്നിവയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കരിമേശി20 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതാണ്. പിന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു മാസ്ക് എടുത്ത് വെക്കുക, ഒരു 15 to 20 minutes നമ്മുടെ ഫേസിൽ വെക്കുക. ബാക്കി വരുന്ന ആ ഒരു സിറം നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ കഴുത്തിലും ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലുള്ള ഈ ഒരു കോജിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നന്നായിട്ട് ഡാർക്ക് സ്പോട്ടൊക്കെ കളയാനായിട്ട് വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ താഴെ ഇതിലേതെങ്കിലും ഫേസ് മാസ്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂപ്പൺ കോഡും യൂസ് ചെയ്യാം. അപ്പം നമുക്കിനി അടുത്തത് എന്താണ്, ഭക്ഷണം ഉണ്ടാക്കലാണ്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, വരൂ. ഞാൻ എൻ്റെ സ്റ്റൗ മാറ്റി കേട്ടോ. ഇതിന് ശേഷം ഞാൻ പുതിയ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഈ ഗാർഡിനെ വാങ്ങിച്ചത് 8000 എന്തോ ആയി. ഇത് അമ്മ എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ നോക്കിയത് ചേട്ടനെ ഇപ്പം ചായ എടുത്താലും വീണ്ടും ചൂടാക്കണം അല്ലേ ചേട്ടാ? എനിക്ക് ചൂടോടെ കടിച്ചായ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ മുളപ്പിച്ചായിരുന്നു, അത് കറി വെക്കാൻ പോകാം കേട്ടോ. ഉപ്പുമാവിൻ്റെ കൂടെ ഗ്രീൻ പീസ് വെന്തോ. കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇഞ്ചിയും ഗാർലിക്കും ഇട്ടിട്ട് അരയ്ക്കാം. ഇതിലേക്ക് ഈ അരപ്പ് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകിടണം. കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, എന്നിട്ട് ഈ കറി എടുത്ത് ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഉച്ചയ്ക്ക് ഒരു ചോറുണ്ടാക്കണം. പിന്നെ കുറച്ച് ക്യാബേജ് തോരനും മാത്രമാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുൾ എനിക്ക് തിരക്കാണെന്ന് ഞാൻ മോർണിംഗ് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്പലത്തിൽ ഷഷ്ടിയാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം. തിരിച്ചു വരുമ്പോഴേക്കും ഉച്ചയാകും. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അവന്യൂ സെൻറ്ററിൽ ഒരു ഇത് നടക്കുന്നുണ്ട്, എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പോയിട്ടൊന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ണ്ട്. അതിനുശേഷം എനിക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് ഉണ്ട്. എൻ്റെ ഈ പല്ല് ആക്ച്വലി പറഞ്ഞാൽ റിയൽ അല്ല കേട്ടോ, അത് വെച്ചിരിക്കുന്ന പല്ലാണ്. അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു പല്ല് വെച്ച് ശരിക്കും വെക്കാൻ പോകുമ്പോൾ ഞാൻ എന്തായാലും ഒരു വ്ളോഗ് എടുക്കാം, ആ സമയത്ത് ഞാൻ പറയാം. അപ്പോൾ അതാണ്. അപ്പോൾ എനിക്ക് അത് മാറ്റേണ്ട ഫ്രണ്ടിലത്തെ ഈ പല്ല് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒന്നുമില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയണത്, വെറുതെ ഇരിക്കുക. അപ്പോൾ എനിക്കിന്ന് രണ്ട് സൈഡിലാണ് അമ്പലത്തിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 25 കിലോമീറ്റർ അപ്പുറത്താണ് അമ്പലം. അപ്പോൾ അവിടെ പോയി പൂജയിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു വന്ന് പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ അറിഞ്ഞൂടെ എല്ലായിടത്തും എങ്ങനെ എത്തും എന്നുള്ളത്. ഉച്ചക്കാലത്തേക്ക് പെട്ടെന്ന് ആക്കണം. അധികം ഉണ്ടാക്കാറില്ല, കാരണം അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ ലേറ്റ് ആവും ഇനിയും. ഇപ്പം നല്ല വെളിച്ചായി. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് മെഴുക്ക് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. ചോറ് ക്യാബേജ് തോരൻ മാത്രമേ ഉള്ളൂ. വന്നിട്ട് കഴിച്ചിട്ട് അപ്പം തന്നെ വേണം പോവാനായിട്ട്. ഈ ഒരു ഇതുണ്ട് പ്രീതിയുടെ സോഡിയാക്ക്. ഇത് ഭയങ്കര നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു മിക്സിയാണ് കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടെങ്കിൽ. നിങ്ങൾ ഒരിക്കലും ഇത് വാങ്ങിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് വരില്ല. നമുക്ക് ഈ ഒരു സംഭവം എന്നാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പല പല രീതിയിൽ ചെയ്യാൻ പറ്റും. അറിയാനൊക്കെ പെട്ടെന്ന് കഴിയും. നമുക്ക് ചെറുതാക്കി വേണമെങ്കിൽ അറിയാം. ഇതിന് 5 ജാറുണ്ട് കേട്ടോ. നല്ല പൂപോലെ അരിഞ്ഞു കേട്ടോ ഈ സ്ഥലം. അതാ പറഞ്ഞു തേങ്ങ റെഡി ആയിട്ടില്ല. ഞാനേ റെഡി ആവാനാ കുളിച്ച് പെട്ടെന്ന് റെഡിയായി, ലേറ്റ് ആയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡി ആവുന്നതൊന്നും നിങ്ങളെ കാണിച്ചില്ല. ഇപ്പം നേരെ ഞാൻ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അമ്പലത്തിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച നല്ലൊരു കുർത്തിയാണ്. ഓക്കെ, ചേട്ടനാണ് ഇന്ന് ഡ്രൈവ് ചെയ്യണത്. ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് കാഴ്ചയൊക്കെ കാണാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ എത്തി കേട്ടോ. ചന്ദനം പോലും തട്ടിട്ടില്ല. ഇന്ന് ഷഷ്ടി പൂജയായിരുന്നു കേട്ടോ. സ്കന്ധഷഷ്ടിയാണ്. അതായത് വർഷത്തിൽ ഒരു തവണ ഉണ്ടാവുള്ളൂ സ്കന്ധഷഷ്ടി. പക്ഷേ ഇന്ന് തന്ത്രി വരാനായിട്ട് ലേറ്റായി. എനിക്ക് ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ 3 മണിക്ക് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകണം. ഇപ്പോൾ 12 മണിയായി. അപ്പോൾ എന്തായാലും ഞാൻ 3 മണിക്ക് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫുൾ പൂജയ്ക്ക് നിന്നില്ല. തൊഴുതു. കുറേ നാളായി ആളിനെ കണ്ടിട്ട്. അപ്പോൾ മുരുകസ്വാമിനെ കണ്ടിട്ട്. അപ്പൊ പുള്ളിനെ പോയി കണ്ട് സംസാരിച്ച് ഇങ്ങ് പോന്നു. ഇനി ചെന്ന് ഫുഡ് കഴിക്കണം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. ഇന്ന് ഫുൾ ടൈറ്റ് സ്കെഡ്യൂളാണ് എനിക്ക്. അപ്പൊ നമുക്ക് കാണാം. അങ്ങനെ ഒരു ഓട്ടപ്രദക്ഷിണായിരുന്നു കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് റെഡിയായി. ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം ഏതാണ് ഇട്ടിരിക്കുന്നതെന്ന്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ആ ഒരു എക്സിബിഷൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. എനിക്കും ഒരു ഐഡിയ ഒന്നുമില്ല എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. അതിനുശേഷം നമ്മൾ നേരെ ഇനി അതെന്തായാലും അതിനുശേഷമുള്ളത് അത് കഴിഞ്ഞ് പറയാം. ഓക്കെ, പിന്നെ ഈ ഒരു ടോപ്പ് ആമസോണാണ്. നല്ലതാണ്. നമുക്ക് ബ്ലൗസായിട്ടും ക്രോപ്പ് ടോപ്പായിട്ടും ഒക്കെ ഇടാം കേട്ടോ നമുക്കത്. ഇതൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചാൽ ഇത് മറ്റേ കാസിയോൻ്റെ എന്തായിരുന്നു ഞാൻ പറയണത് വിൻറ്റേജ് കളക്ഷനാണ് സീരീസ് ബാഗ്. ഇതാ ഇതും ആമസോണാണ്. അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ വെന്യൂലെത്തിയിട്ടുണ്ട്. ഇതാണ് അവന്യൂ സെൻറ്റർ കേട്ടോ. ഇവിടെയാണ് എക്സിബിഷൻ നമ്മുടെ നടക്കുന്നത്. പുള്ളി കയറിയിട്ട് നോക്കാം എന്താണ്. അതിനു മുമ്പ് ഇവിടത്തെ നമ്മുടെ ഓർഗനൈസറിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ എത്തുമ്പോൾ. ഓക്കെ, ഇതാണ് കേട്ടോ സ്ഥലം. ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പല്ലിൻ്റെ അളവൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വിളിക്കും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇവിടം വരെ വന്നതല്ലേ ഒരു കാപ്പി കുടിച്ചിട്ട് പോയേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ പനമ്പള്ളി നഗറിൽ സ്റ്റാർബക്സ് എന്നാണ് കേട്ടോ ഒരു കോഫി കുടിക്കാൻ പോണത് അല്ലേ. പിന്നെ അപ്പം എന്നാലും കോഫി കുടിക്കുന്നില്ല, കാരണം ഇപ്പം 5 മണിയായി. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാലില്ലേ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വൈകുന്നേരം ഒരു കല്യാണ റിസപ്ഷൻ ഉണ്ട് എന്ന് ഓർത്തത്. അപ്പം തന്നെ റെഡിയായി കല്യാണ റിസപ്ഷന് പോയി. ഡ്രസ്സൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇത് ചിക്കൻ കറി അഫെയർ എന്ന് വെച്ചാൽ ചിക്കൻ കറി കുർത്തയാണ്. ഇതാണ് നമ്മുടെ കല്യാണ നമ്മുടെ റിലേറ്റീവ്സ് ഫുള്ളുണ്ട് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒരു കല്യാണമായിരുന്നു. അപ്പോൾ ഇതാണ് ഫുൾ ഫാമിലി. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ അടിച്ചു തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ദിവസം. ഭയങ്കര വീട്ടിലിരിക്കാത്തൊരു ദിവസമായിരുന്നു ഇന്നത്തേത്. പെട്ടെന്നാണ് ഇതിൻ്റെ കാര്യം ഓർത്തത്. വന്ന് ചായ കുടിച്ച് റെഡിയായി അപ്പം തന്നെ ഓടി തിരിച്ചൊരു 9:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി വേഗം വന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. ഇതാണ് നമ്മുടെ മണവാളിൻ്റെ മണവാട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ ഉമ്മ.